എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പാൽപ്പായസമാണ്. ഉണക്കലരി കൊണ്ട് പായസം ഉണ്ടാക്കുമ്പോൾ പ്രധാന പ്രശ്നം അരിവെന്ത് കുഴഞ്ഞു പോകുന്നതാണ്. അരിവെന്ത് കുഴഞ്ഞു പോകാതെ നല്ല പിങ്ക് നിറത്തിൽ നല്ലൊരു പായസം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. പാൽപ്പായസം ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ ഒരു കപ്പ് നുറുങ്ങിയ ഉണക്കലരിയാണ് എടുത്തിരിക്കുന്നത്. എല്ലാ ചേരുവകളുടെയും കൃത്യമായ തൂക്കം ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം. ആദ്യം നമുക്കിത് നന്നായി കഴുകി ഒരു അരിപ്പയിൽ വെള്ളം ഊറിപ്പോകാൻ വേണ്ടി വയ്ക്കാം. അരി നന്നായി കഴുകി ഒരു അരിപ്പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പായസത്തിനാവശ്യമായ കുറച്ച് അണ്ടിപ്പരിപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്ക് അടിഭാഗം കട്ടിയുള്ള ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർക്കാം. ഇതൊന്ന് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. അണ്ടിപ്പരിപ്പ് നന്നായി ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ നമുക്കിത് കോരി മാറ്റാം. ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി ചേർക്കാം. അരിയും നെയ്യിൽ ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഏകദേശം 2 മിനിറ്റ് നേരം മാത്രം ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ചെയ്താൽ അരി കൂടുതൽ വെന്ത് പായസം കുറുകിപ്പോകില്ല. ഇപ്പോൾ 2 മിനിറ്റായിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ അരി വേവിക്കാനായി ഒരു കുക്കറിലേക്ക് മാറ്റാം. നെയ്യിൽ ഫ്രൈ ചെയ്തെടുത്ത അരി നമ്മളൊരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് അരി കളഞ്ഞ പാത്രത്തിൽ 3 അളവ്, അതായത് 3 കപ്പ് വെള്ളം ചേർക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് 2 വിസിലടിക്കുന്നത് വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 വിസിലടിച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. കുക്കറിലെ ആവി അടങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് കുറച്ച് പഞ്ചസാര ഉരുക്കിയെടുക്കാം. അതിനായിട്ട് നമുക്ക് അരി ഫ്രൈ ചെയ്തെടുത്ത അതേ പാത്രത്തിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര പാത്രത്തിൻ്റെ നടുഭാഗത്തായിട്ട് ഇട്ട് കൊടുത്താൽ മതി. പഞ്ചസാര ചെറുതായി നിരത്തി കൊടുക്കാം. സ്റ്റൗ ഓണാക്കി നമുക്കിത് ഉരുക്കിയെടുക്കാം. പഞ്ചസാര ഉരുക്കി നിറം മാറി തുടങ്ങിയാൽ നമുക്കിത് തിളക്കി കൊടുക്കാം. പഞ്ചസാര നന്നായി ഉരുക്കി ഒരു ഗോൾഡൻ നിറമായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 50 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ പഞ്ചസാരയിൽ നന്നായി ഉരുക്കിയെടുക്കാം. ബട്ടർ നന്നായി ഉരുക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 ഗ്ലാസ്സിൽ 8 ഗ്ലാസ് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തിളപ്പിക്കാത്ത 2 ലിറ്റർ പാലാണ് ചേർക്കുന്നത്. തീ കൂട്ടി വെച്ച് പാല് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ പാല് നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇതിൽ കട്ട ഉണ്ടെങ്കിൽ ഉടച്ചു കൊടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അരി കളഞ്ഞ പാത്രത്തിൽ 1 പാത്രം പഞ്ചസാര ചേർക്കുന്നുണ്ട്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പ് ചേർക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് ആവശ്യത്തിന് കുറുക്കിയെടുക്കാം. ഇങ്ങനെ കോരിയെടുക്കുമ്പോൾ പാല് കയ്യിൽ നിന്നും പെട്ടെന്ന് ഒലിച്ചു പോകാത്ത രീതിയിലാണ് നമുക്കിത് വേണ്ടത്. പായസം കുറുക്കി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 8 ഏലക്കയുടെ കുരു പൊടിച്ചത് ചേർക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ പായസം ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നെല്ല് പുഴുങ്ങാതെ കുത്തിയെടുക്കുന്നതിനെയാണ് ഉണക്കലരി എന്ന് പറയുന്നത്. വേവിക്കുമ്പോൾ നന്നായി വീർത്തു വരുന്നത് കാരണം ഇതുപോലെ നുറുങ്ങിയ അരിയാണ് പായസം ഉണ്ടാക്കാൻ നല്ലത്. പായസത്തിനുള്ള ഉണങ്ങലരി എന്ന് പറഞ്ഞ് ഇത് കടകളിൽ വാങ്ങാൻ കിട്ടും. ഞാനിവിടെ 1 കപ്പിലാണ് അരി അളന്നെടുത്തത്. 1 ഗ്ലാസ്സിലോ മറ്റ് അളവ് പാത്രത്തിലോ നമുക്ക് അരി അളന്നെടുക്കാവുന്നതാണ്. പിന്നീടുള്ള എല്ലാ അളവുകൾക്കും അതേ അളവ് പാത്രം ഉപയോഗിക്കണമെന്ന് മാത്രം. പിന്നീട് ഫ്രൈ ചെയ്തെടുക്കാനുള്ളത് കാരണം അരി കഴുകുന്ന സമയത്ത് കൂടുതൽ നേരം വെള്ളത്തിലിട്ട് കുതിർത്തരുത്, പെട്ടെന്ന് കഴുകിയെടുക്കണം.
ഫ്രൈ ചെയ്ത അരി കുക്കറിലേക്ക് മാറ്റുമ്പോൾ നെയ്യും ചേർത്ത് മാറ്റാവുന്നതാണ്. എന്നിരുന്നാലും പാത്രം കഴുകേണ്ട ആവശ്യമില്ല. ഇതേ പാത്രത്തിൽ തന്നെ നമുക്ക് പഞ്ചസാര ഉരുക്കിയെടുക്കാം. പഞ്ചസാര ഉരുക്കിയെടുക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. പഞ്ചസാര തനിയെ ഉരുകി വരും. പായസത്തിന് നല്ലൊരു നിറവും പ്രത്യേക ഒരു രുചിയും കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ഉരുക്കിയെടുക്കുന്നത്. പഞ്ചസാര കൂടുതൽ ഉരുകി കറുത്തു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. കൂടുതൽ കറുത്തു പോയാൽ പായസത്തിൻ്റെ രുചി മാറിപ്പോകും. ചൂടുള്ള പാത്രത്തിലേക്ക് പാൽ പെട്ടെന്ന് ചേർക്കുമ്പോൾ അപകടമില്ലാതിരിക്കാൻ ആ സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചാലും കുഴപ്പമില്ല. കാരമൽ ചെയ്ത പഞ്ചസാരയിലേക്ക് തണുത്ത പാൽ ചേർക്കുമ്പോൾ അത് കട്ടിയാവാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് കുഴപ്പമില്ല, പിന്നീട് തനിയെ അലിഞ്ഞു വന്നോളും. പാൽ തിളപ്പിക്കുന്ന സമയത്ത് എപ്പോഴും അടിഭാഗം ചേർത്ത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഏലക്കയുടെ കുരു പായസത്തിൽ ചേർക്കുന്ന പഞ്ചസാരയിൽ അല്പം മാറ്റിവെച്ച് മിക്സിയിൽ പൊടിച്ചെടുക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. സ്റ്റൗ ഓഫ് ചെയ്താലും കുറച്ച് നേരം കൂടി ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണേ. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അടിച്ചുവിടാനും മറന്നു പോകരുതേ. ഇനി നമുക്കിതിലേക്ക് വറുത്തു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ചേർക്കാം. ചൂടോടെ സെർവ് ചെയ്യാം. ഇത് ഏകദേശം 2 ലിറ്റർ പായസം ഉണ്ടാകും. അങ്ങനെ നമ്മുടെ അരിപ്പായസം റെഡി ആയിട്ടുണ്ട്. കാരമലിൻ്റെയും ബട്ടറിൻ്റെയും ഒരു പ്രത്യേക രുചിയാണ് ഇതിന്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് എൻ്റെ അഭിപ്രായങ്ങൾ പറയണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം.